മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വല്ലാതെ വേദനയുണ്ടായ, വല്ലാത്ത ഒരു ദുഃഖമുണ്ടായ അവസരമുണ്ടായിരുന്നു തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തും, തന്റെ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തും പ്രവാചകന് വല്ലാത്ത വേദനകൾ സമ്മാനിച്ചു. ഈന്തപ്പന പോലകൾ കൊണ്ട് നെയ്തിരിക്കുന്ന കുടിലകത്ത് കിടന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ പാതിരാത്രികൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഒരു പാതിരാത്രിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ ഇസ്റാഉം മിഇ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്രയ്ക്ക് വിളിച്ചു കൊണ്ടുപോയ ചരിത്രം അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഇസ്റാഉം മിഇ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്രയെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീടിനകത്ത് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ബുറാഖും വാഹനവുമായി കടന്നു വന്നിട്ട് ഉല്ലാസ യാത്രയ്ക്ക് വിളിച്ചു കൊണ്ടുപോയ ചരിത്രം അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനെ യാത്ര തുടങ്ങുകയാണ്. അല്ലാന്റെ റസൂൽ ആകാശത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ആദിപിതാവായ ആദൻ നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയാണ്, നൂഹ് നബിയെ കണ്ടുമുട്ടുകയാണ്, മൂസാ നബിയെ കണ്ടുമുട്ടുകയാണ്, ഇബ്രാഹിം നബിയെ കണ്ടുമുട്ടുകയാണ്, യഹൂബ് നബിയും യൂനിസ് നബിയും യൂസുഫ് നബിയും ഈസാ നബിയും. അല്ലാഹുവിന്റെ പ്രവാചകന്മാര് ആകാശത്തിന്റെ കവാടങ്ങളിൽ കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ എല്ലാവരും സ്വീകരിക്കുകയാണ്. എല്ലാ പ്രവാചകന്മാരും മുഖത്തും വല്ലാത്ത സന്തോഷം. കോടാരി കോടി മലക്കുകളുടെ കവാടങ്ങളിലും അല്ലാഹുവിന്റെ റസൂലിനെ കാത്തു നിൽക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാ, എല്ലാവരും വളരെ സന്തോഷത്തിലാ. അള്ളാഹുവിന്റെ പ്രവാചകനെ പ്രവാചകന്മാരും മലക്കുകളും ആകാശത്തിന്റെ കവാടങ്ങളിൽ കാത്തു നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ സലാം പറഞ്ഞ് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് കടന്നു കടന്ന് ഏടാൻ ആകാശത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഏടാൻ ആകാശത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോഴതോ ഒരേ ഒരു മലക്ക് മാത്രം ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാ. ഒരേ ഒരു മലക്ക് മാത്രം ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മലക്കിന്റെ മുഖത്തൊരു സന്തോഷമില്ല, ആ മലക്കിന്റെ മുഖത്തൊരു പുഞ്ചിരിയില്ല, ആ മലക്ക് തല പോലും ഉയർത്താതെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, യാ ജിബ്രീലേ ആയിരുന്ന് കരയുന്ന മലക്കേതാണ് ജിബ്രീലേ? ആ മലക്ക് മുഖത്തൊരു സന്തോഷമില്ലല്ലോ, ആ മലക്കൊന്ന് തല പോലും ഉയർത്തുന്നില്ലല്ലോ, ആ മലക്കെന്തേ ഇരുന്ന് കരയുന്നത്? അതാരെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാന്റെ റസൂലേ, അത് മീകായിൽ എന്ന മലക്കാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാ, ആ മലക്കൊന്ന് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നബിയേ, ഒന്ന് തല ഉയർത്തുന്നത് കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, മീകായിലേ, എന്തേ നീരുന്ന് കരയുന്നത്? എല്ലാവരും സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്തേ നിന്റെ മുഖത്ത് മാത്രം എന്തേ വല്ലാത്ത ദുഃഖമെന്ത്? എന്തിനാണ് ഇരുന്ന് കരയുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ട് നബിയേ, എന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ട് നബിയേ, എനിക്ക് ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ, പക്ഷേ യാ റസൂലല്ലാ,
ചിരിക്കണമെന്ന് തോന്നുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. എന്നെ കൊണ്ട് ചിരിക്കാൻ കഴിയുന്നില്ല. എന്റെ കണ്ണിന്റെ മുന്നിൽ എത്ര വലിയ സന്തോഷമുള്ള കാര്യം കണ്ടാൽ എനിക്ക് ഖിയാമത്ത് നാൾ വരെ ചിരിക്കാൻ കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് മീഖായിൽ എന്ന മലക്ക് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്ത് നിനക്ക് ചിരിക്കാൻ കഴിയാത്തത്? യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകം ഞാനൊന്ന് കണ്ടി നബിയേ, ആ നരകത്തിന്റെ തീ കണ്ട് നബിയേ, ആ നരകത്തിന്റെ ആഴം കണ്ട് നബിയേ, ആ നരകത്തിന്റെ വിളി കേട്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് 24 മണിക്കൂറും ജനിച്ചത് മുതൽ മരിക്കുമ്പോഴും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാ, നരകം കണ്ടതിന് ശേഷം എനിക്കിന്ന് വരെ ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല നബിയേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വല്ലാത്ത ചൂടാണല്ലോ. 42 ഡിഗ്രി ചൂട് സഹിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും കടന്ന് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, പള്ളിക്കകത്ത് ഉസ്താദന്മാര് നരകത്തെ കുറിച്ച് പറഞ്ഞു തരുമ്പോ നമുക്ക് വളരെ തമാശയല്ലേ, വിശ്വസിക്കാൻ മടിയല്ലേ, ചിരിച്ചുകൊണ്ട് തള്ളുകയല്ലേ? എന്റെ പൊന്നുപോലെ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, നരകത്തെ കുറിച്ച് നിനക്കറിയാനിട്ടാ പൊന്നുമോരെ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, നാളെ അല്ലാന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുവല്ലോ, അല്ലാഹുവിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടുവല്ലോ. അന്നത്തെ ദിവസം ജിബിരീൽ എന്ന മലക്കുണ്ടല്ലോ, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കിന്റെ അടുക്കൽ ചെന്ന് പറയുന്നു, മാലിക്കേ, നരകത്തിന്റെ ഒരു ഭാഗത്തെ പരലോകത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. മാലിക്കം മലക്കിനോട് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ജിബിരിയിലെ എങ്ങനെ കൊണ്ടുവരും? ജിബിരിയിലെ എങ്ങനെ കൊണ്ടുവരും? ജിബിരിയിലെ അവസാനം അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് പറയുമ്പോൾ, അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് പറയുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മലക്കുണ്ടല്ലോ, മാലിക് അലൈഹി സലാ തന്റെ അനുയായികളെ മുഴുവനും വിളിച്ചുകൊണ്ട് നരകത്തിന്റെ ഒരു ഭാഗത്തേക്ക് കടന്നു ചൊല്ലുകയാ, എന്നിട്ട് നരകത്തിന്റെ ഒരു ഭാഗത്തെ ചങ്ങലയിൽ ബന്ധിക്കുകയാണ്. എത്ര ചങ്ങലയിലാണ് ബന്ധിക്കുന്നതെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബോ, 70,000 ചങ്ങലകളിലാണ് നരകത്തിന്റെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കുന്നത്. ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളാണ്. ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബോ, നരകത്തിലെ ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തുണ്ടല്ലോ, നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ആ ചങ്ങലയിലെ ഒരു കൊളുത്തുണ്ടല്ലോ, അത് ഈ പ്രപഞ്ചത്തിനേക്കാൾ വലുതാണ് സഹോബോ. അല്ലാഹുവിന്റെ പരലോകത്തിലേക്ക് നരകത്തിന്റെ കാവൽക്കാരനായ മലക്കും തന്റെ അനുയായികൾ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഇദാ റഅതഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുനം വസഫീറോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് അവന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തെ കരഞ്ഞു വിളിച്ചുകൊണ്ട് കോടാരി കോടി മലക്കുകൾ അല്ലാന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ ഇവിടെ ഇരുന്ന് ചിരിച്ചവര്, ഇവിടെ ഇരുന്ന് കളിയാക്കിയവര്, ഇവിടെ ഇരുന്ന് തമാശകൾ പറഞ്ഞവര്, അല്ലാന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇങ്ങനെ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നത് കാണുമ്പോ നീ അവിടെ നിന്നല്ലാരോട് പറയുന്നത് എന്തെന്നറിയുവോ?
അവിടെ നിന്ന് പടച്ചവരോട് പറയുന്നത് എന്തെന്നറിയുമോ? റബ്ബന അബ്സറിനാ വസമിഅനാ. ആ നരകത്തെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വരുന്നത് കാണുമ്പോ അവിടെ നിന്നുകൊണ്ട് പടച്ചവരോട് പറയുമല്ലോ, റബ്ബന എന്റെ രക്ഷിതാവേ അബ്സറിനാ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഇന്ന് കണ്ടുപിടച്ചവര്. എത്രയോ പേര് പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത നരകമുണ്ടല്ലോ, അതിന്ന് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടല്ലോ, അതിന്റെ തീ ഞാൻ കണ്ടു റബ്ബേ, അതിന്റെ വലിപ്പം ഞാൻ കണ്ടു റബ്ബേ. വസമിഅനാ, അത് കടന്ന് വിളിച്ചു കൂവുന്നത്, അത് കടന്ന് അട്ടഹസിക്കുന്നത് എന്റെ ചെവി കൊണ്ട് കേട്ടു റബ്ബേ. അതുകൊണ്ട് ഫർജിഅനാ, എനിക്കൊരവസരം കൂടെ തരുവോ അല്ലോ. നാളെ പടച്ചവന്റെ പരലോകത്ത് കിടന്നിട്ട് യാചിക്കേണ്ടി വരുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നരകത്തെ കുറച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിന്റെ മുന്നിലിരുന്ന് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തുണ്ടല്ലോ, ഇതാ സമിഅത്ത് വജബതന്, പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാണ്, ഒരു ഭയാനകമായ ശബ്ദം കേൾക്കുകയാ. സഹാബാക്കളിൽ പലരും ബോധം കെട്ട് വീടും, പലരും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അതദുറൂന മാഹാദാ, ഈ ശബ്ദം കേട്ടത് എന്തെന്നറിയുമോ സഹാബ? കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹാബത്ത് പറയുകയാണ്, അല്ലാഹുവ റസൂലുഹു അലം, നബിയേ ഞങ്ങൾക്കറിയില്ല നബിയേ, ഒന്ന് പറഞ്ഞു തരുമോ, ഒന്ന് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനുചരന്മാരോട് അവിടെ നിന്ന് പറയുന്നു സഹാബ, ഹാദാ ഹജറുൽ, ഹാദാ ഹജറുൽ, അതൊരു കല്ലാട് സഹാബ. ഏത് കല്ലെന്നറിയുമോ, ഏത് കല്ലെന്നറിയുമോ? റുമിയത്തു ബിഹി ഫിന്നാർ, നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു മലക്കൊരു കല്ലെടുത്ത് താഴെ കിട്ടതാട്. ഹത്തം ദഹ, എന്നിട്ട കല്ലെന്നറിയുമോ, എന്നിട്ട കല്ലെന്നറിയുമോ? മുന്തു സബീര ഖലീഫ, 70,000 കൊല്ലം മുമ്പ്, 70,000 കൊല്ലം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു മലക്കൊരു കല്ലെടുത്ത് താഴെ കെട്ടതാട്. ഹത്തം ദഹാ ഇലാ കഴിഹ, 70,000 കൊല്ലം മുമ്പിട്ട കല്ല് താഴെ വന്ന വീണ ശബ്ദമാ സഹാബത്തെ നിങ്ങളിപ്പോൾ കേട്ടതെന്ന് അഷ്റഫുൽ ഖൽക്ക് തഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 70,000 വർഷം മുമ്പ് മുകളിൽ നിന്നിട്ട കല്ല് താഴെ വന്ന് വീണാല് 70,000 കൊല്ലമെടുത്തെങ്കില് എന്റെ ചെറുപ്പക്കാരാ ബുദ്ധിയുള്ളവനാണല്ലോ. അല്ലാന്റെ ഖുർആനിൽ ഒരുപാട് പ്രാവശ്യം അല്ല നമ്മളോട് പറഞ്ഞത് ചിന്തിക്കാനല്ലേ? ചിന്തിക്ക ചെറുപ്പക്കാരാ. മഹാനായ റസൂലുള്ളാഹി തങ്ങള് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത ചൂടാണല്ലോ. 41 ഡിഗ്രി ചൂട് സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ഇതിന്റെ 70 ഇരട്ടിയാ ചെറുപ്പക്കാരാ നരകത്തിന്റെ തീയ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്കിറങ്ങി വരികയാ. അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ ജിബ്രീലിന്റെ മുഖത്തൊരു സന്തോഷമില്ല, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുഖത്തൊരു സന്തോഷമില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ജിബ്രീലേ എപ്പോഴെന്റെ മുന്നിൽ വന്നാൽ നിന്റെ മുഖത്തൊരു പുഞ്ചിരി കാണുമല്ലോ, വളരെ സന്തോഷത്തോടെയാണല്ലോ കടന്നു വരുന്നത്. എന്തു പറ്റി ജിബ്രീൽ, എന്തു പറ്റി ജിബ്രീൽ? യാ റസൂലല്ലാഹ്, നരകം കണ്ടിട്ട് വരുന്ന വഴിയാ നബിയേ,
നരകം കണ്ടിട്ട് വരികയാട്. അല്ലാന്റെ റസൂല് ചോദിച്ചു, നിനക്കും നരകത്തെ പേടിയാടോ? നിനക്കും നരകത്തെ പേടിയാടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നരകത്തെ കുറിച്ച് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹു നരകത്തെ കത്തിച്ചത് 3000 കൊല്ലമാരബിയേ, അല്ലാഹു നരകത്തെ കത്തിച്ചത് 1 കൊല്ലമല്ല, 2 കൊല്ലമല്ല, 1000 വർഷമല്ല, 3000 വർഷമാണ് അല്ലാഹു നരകത്തെ കത്തിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകരോട് ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ചിന്തിക്കും, ഉസ്താദ് വീട്ടിൽ കത്തിച്ചു വച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, അതിന്റെ ചുവട്ടിൽ ഞങ്ങളുടെ കൈ കൊണ്ടെന്ന് വെച്ചാ ഈ ശരീരം കരിഞ്ഞു പോകുമല്ലോ, ഈ ശരീരം കരിഞ്ഞു പോകുമല്ലോ, പിന്നെ എങ്ങനെയാ ഉസ്താദ് 3000 കൊല്ലം കത്തിച്ച നരകത്തിൽ ഞങ്ങളെ കൊണ്ട് വലിച്ചെറിഞ്ഞാൽ? അല്ലാഹുവേ, വിളക്കിന്റെ ചുവട്ടിലേക്ക് പറന്ന് വരുന്ന പ്രാണി കരിയുന്നത് പോലെ ഞങ്ങളുടെ ശരീരം കരിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകരോട് ജിബ്രീൽ എന്ന മലക്ക് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? എന്റെ ചെറുപ്പക്കാരാ, ഈ ശരീരമല്ല പൊന്നുമോലെ, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ ശരീരം ഇങ്ങനെയല്ല, ഇത് അല്ലാഹു അങ്ങ് മാറ്റിമറിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ പറയുന്നു, നബിയേ, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പിൻഭാഗത്തിന്റെ വലിപ്പമറിയുമോ? കസേരയിലിരിക്കുന്നവരാണല്ലോ, കസേരയിലിരിക്കുന്നവരാണല്ലോ, നിന്റെ പിൻഭാഗത്തിന്റെ വലിപ്പം എത്രയുണ്ട് ചെറുപ്പക്കാരാ? അല്ലാന്റെ റസൂല് പറയുകയാണ്, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പിൻഭാഗത്തിന്റെ വലിപ്പമുണ്ടല്ലോ, മാബൈന മക്കാ വൽ മദീന. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പിൻഭാഗത്തിന്റെ വലിപ്പമുണ്ടല്ലോ, അത് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ദൂരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കത്തും മദീനയിലും ജോലി ചെയ്യുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, ഹജ്ജിനും ഉംറയ്ക്കും പോയവർക്കറിയാം മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ദൂരം എത്രയാ? 375 കിലോമീറ്റർ ആണ് ചെറുപ്പക്കാരാ. അല്ലാന്റെ റസൂല് പറയുകയാ, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പിൻഭാഗത്തിന്റെ വലിപ്പമുണ്ടല്ലോ, 375 കിലോമീറ്റർ ഉണ്ടാകുമെന്ന് ലോകത്തിന്റെ നേതാവ് തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ദൂരം പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, സമസ്തയുടെ സമ്മേളനത്തിന് പോയവരുണ്ടാകുമല്ലോ, കാസർഗോഡ് നിന്ന് സമസ്തയുടെ 90th വാർഷികത്തിന് പോയവരുണ്ടാകുമല്ലോ. ഒന്ന് ചിന്തിക്ക ചെറുപ്പക്കാരാ, കാസർഗോഡ് മുതൽ ആലപ്പുഴ വരെയുള്ള ദൂരം ഒന്ന് ചിന്തിക്കടാ. നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പിൻഭാഗത്തിന്റെ വലിപ്പം 375 കിലോമീറ്റർ ആണെന്ന് തഹാ റസൂലുള്ളാഹി. ആലപ്പുഴയെ പോയവർക്കൊക്കെ ദൂരം അറിയാലോ, ആലപ്പുഴയെ പോയവർക്കൊക്കെ ദൂരം അറിയാലോ. ഒന്ന് കൂട്ടി നോക്ക്, നരകത്തിൽ കിടക്കുന്നവന്റെ പിൻഭാഗത്തിന്റെ വലിപ്പം ഇത്രയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിൽ കിടക്കുന്ന മനുഷ്യൻ ഇരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ബുദ്ധിയുള്ളവരാണല്ലോ. ഒരു ചുമല്, രണ്ട് ചുമല് ഒന്ന് തിരിഞ്ഞു നോക്ക്, രണ്ട് ചുമലിലും ഇവിടം ഇവിടവും എത്ര നീളമുണ്ട്, എത്ര നീളമുണ്ട്. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നരകവാസിയുടെ ഒരു ചുമലിൽ നിന്ന് മറു ചുമലിലെത്താൻ 3 ദിവസം രാവും പകലും നടക്കണമെന്ന് ലോകത്തിന്റെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുന്ന് 3 ദിവസം രാവും പകലും മുടങ്ങാതെ നടന്ന എവിടെ വരെ എത്തും? പയ്യന്നൂർ വരെ എത്തിയോപ്പ, കാഞ്ഞങ്ങാട് വരെയെങ്കിലും എത്തുമായിരിക്കില്ലേ? കാഞ്ഞങ്ങാട് വരെയെങ്കിലും എത്തുമല്ലോ. 3 ദിവസം രാവും പകലും നടന്ന ഈ ചുമലിൽ നിന്ന് ഈ ചുമലിലെത്താൻ 3 ദിവസം നടക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പല്ലുണ്ടല്ലോ, പല്ല് നിന്റെ ഗ്ലാമർ അതിലല്ലേ, നമ്മുടെയൊക്കെ ഗ്ലാമർ അതിലല്ലേ. അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പല്ലിന്റെ വലിപ്പം ഉംറയ്ക്ക് പോയവർ ഉഹുദ് മല കണ്ടിട്ടുണ്ടാകുമല്ലോ, ഉഹുദ് മല കണ്ടിട്ടുണ്ടാകുമല്ലോ. എത്ര കിലോമീറ്റർ ഉണ്ട് ഉഹുദ് മല, എത്ര കിലോമീറ്റർ ഉണ്ട്. ഉംറയ്ക്ക് പോകുമ്പോ പറഞ്ഞു തരാറുണ്ട്, ഉഹുദ് മല ഇങ്ങനെ കാണിച്ചു തരും,
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പട്ടിണിയായിട്ട് പ്രവാചകൻ വയറ്റത്ത് കല്ല് വെച്ചിട്ട് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരാതെ ഇറങ്ങി നടന്നു പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബി എന്തിനാ ഇങ്ങനെ പട്ടിണി കിടക്കണേ? ഒന്ന് പറ നബിയെ, ഈ കാണുന്ന മല ഞാൻ സ്വർണമാക്കി തരാ നബിയെ, കൂടെ നടക്കും എവിടെ പോയാലും. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പല്ലിന്റെ വലിപ്പം ഉഹദ് മലയോളം ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം. ഏയ്, നരകത്തിൽ കൊണ്ടിട്ട കത്താൻ ഇത്തിരി താമസിക്കും ചെറുപ്പക്കാര, കൈയുടെ തൊലിയുണ്ടല്ലോ, ഈ തൊലി കൊണ്ടുപോയി എന്ന് വിളക്കിൽ കാണിച്ച കരിഞ്ഞു പോകും. പക്ഷെ നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ തൊലിക്കെട്ടി എത്ര എന്നറിയോ? നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ തൊലിക്കെട്ടി എത്ര? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവന്റെ തൊലിയുടെയും അവന്റെ തൊലിയുടെ അടിയിലുള്ള മാംസത്തിന്റെയും ഇടയിൽ 365 ദിവസം ഒരു വർഷത്തെ വഴിദൂരം ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരു വർഷത്തെ വഴിദൂരമുണ്ട്, നിന്റെ തൊലിയുടെ കട്ടി എത്രയായിരിക്കും? കത്താൻ കുറെ സമയമെടുക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് നരകമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹുവിന്റെ റസൂലിനോട് നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് പറയുന്നു, ജിബ്രീലെ ഒന്ന് നീയൊന്ന് നിർത്തുവോ, ഒന്ന് നീയൊന്ന് നിർത്തുവോ, ഇനി എനിക്ക് നരകത്തെ കുറിച്ച് കേൾക്കണ്ട, ഇനി എങ്ങാടും നരകത്തെ കുറിച്ച് എന്നോട് പറഞ്ഞാ എന്റെ ഹൃദയം പൊട്ടി ഞാൻ മരിച്ചു പോകും. ജിബ്രീല് അല്ലാഹുവിന്റെ പ്രവാചകരോട് നരകത്തെ കുറിച്ച് നരകത്തെ കണ്ടിട്ട് വന്ന് വിശദീകരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പറയല്ലേ പറയല്ലേ പറയല്ലേ, അത് താങ്ങാനുള്ള കഴിവെനിക്കില്ല, ഇനി നരകത്തെ കുറിച്ച് പറഞ്ഞാ എന്റെ ഹൃദയം പൊട്ടി മരിച്ചു പോകുമെന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ജിബ്രീലെ നീ എന്തിനായിരുന്നു കരയുന്നത്? ജനിച്ച കാലം മുതൽ മരിക്കുവോളും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മലക്കാണല്ലോ, എന്തിനാ നീ ഇരുന്ന് കരയുന്നത്? യാ റസൂലല്ലാ, എനിക്കും പേടിയാ റബിയേ, ഞങ്ങളുടെ ഉസ്താദായ ഞങ്ങളെയൊക്കെ ഉസ്താദായിരുന്ന ശൈത്താൻ തലതിരിഞ്ഞു പോയല്ലോ, ഉസ്താദായിരുന്ന ശൈത്താൻ പോലും തലതിരിഞ്ഞു പോയല്ലോ നബിയേ, അങ്ങനെ കാട് സംഭവിച്ചു പോയാ അല്ലാഹു എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, രണ്ടുപേരും ഇരുന്ന് കരയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഈ നരകത്തിലേക്ക് നമ്മളെ കൊണ്ട് വലിച്ചെറിയുമല്ലോ, ഈ നരകത്തിലേക്ക് നമ്മളെ കൊണ്ട് വലിച്ചെറിയുമല്ലോ. കാരണം നമ്മൾ ചെയ്യുന്നത് എന്താ? രാവിലെ ഉറക്ക പായിൽ നിന്ന് എഴുന്നേറ്റ് ഇന്ന് പാതിരാത്രി ഈ സ്വർഗത്തിൽ വന്നിരിക്കുന്നതിന്റെ ഇടയിൽ കണ്ണുകൊണ്ട് നോക്കിയത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, കൈ കൊണ്ട് പിടിച്ചത് പാപമാണ്, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ്. ഓരോ ദിവസവും കോടാരി കോടി അപരാധങ്ങൾ ചെയ്യുന്ന ഞാനും നിങ്ങളുമുണ്ടല്ലോ, നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുവോ? ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുവോ? പ്രവാചകൻ തന്റെ അനുചരന്മാരോട് നരകത്തെ കുറച്ച് പറഞ്ഞു കൊടുക്കുമ്പോ റസൂലുള്ളാഹിന്റെ മുന്നിലിരുന്ന് കരയുകയാണ്, തേങ്ങലിന്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാറില്ല, പൊട്ടിക്കരയുന്ന ശബ്ദമല്ലാതെ ഒന്നും പ്രവാചകന്റെ മുന്നിൽ കേൾക്കുന്നില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബോ ഈ നരകത്തിന്റെ തീക്കകത്ത് നിന്ന് രക്ഷപ്പെടടോ, ഈ നരകത്തിന്റെ തീക്കകത്ത് നിന്ന് രക്ഷപ്പെടടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മൂന്ന് വിഭാഗം ആൾക്കാരെ അവരുടെ ശരീരം നരകത്തിന്റെ തീക്കകത്തേക്ക് വലിച്ചെറിഞ്ഞ നരകം അല്ലാരോട് പറയുമല്ലോ, ഈ മനുഷ്യന്റെ ശരീരത്ത് ഞാൻ തൊടൂല. മൂന്ന് വിഭാഗം ആൾക്കാരുണ്ടല്ലോ, അവരുടെ ശരീരം നരകത്തിലെങ്ങാണം വലിച്ചെറിഞ്ഞ നരകമല്ലാനോട് പറയും, ഉറപ്പേ ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഞാൻ തൊടൂല എന്ന് നരകം പറയുമെന്ന് തഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ നിങ്ങളിൽ ചിലരെ നരകത്തി വലിച്ചെറിഞ്ഞ നരകമല്ലാനോട് പറയും, ഞാൻ തൊടൂല.
അല്ല ഞാൻ ഇവന്റെ ശരീരത്തെ തൊടൂല എന്ന് നരകം പറയുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അള്ളാഹു ആ മൂന്ന് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തി അള്ളാഹു എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ അത് മൂന്നും പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ നിങ്ങൾ ഇരിക്കൂ, നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ പറയും. ഇൻഷാല്ലാ 10:30 മുമ്പ് പറയാൻ പറ്റുന്ന അത്രയും പറഞ്ഞു ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ വിഭാഗം ഒരു ഇത്തിരി കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേട്ടാ, ഒന്ന് അനുസരിച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിട്ടോ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന നരകത്തിന്റെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അല്ലാഹുവേ ഈ മനുഷ്യന്റെ ശരീരത്തെ ഞാൻ തൊടൂല അല്ലോ എന്ന് നരകം പറയുന്ന ഒന്നാമത്തെ വിഭാഗമേതാ അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആലാർഗ വിവാഹം കഴിച്ചു വിട്ടിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് തന്റെ പൊന്നാര മകളെ ഒന്ന് കാണാൻ പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ കരുണന്റെ കഷ്ടമായ ഫാത്തിമ റളിയല്ലാഹു തആലാർഗയുടെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെന്ന് സലാം പറയുകയാ, വീടിന്റെ മുന്നിൽ ചെന്ന് സലാം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ തന്റെ വീടിനകത്തേക്ക് കടക്കുകയാണ്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ റളിയല്ലാഹു തആലാർഗ അടുക്കളയിൽ ആട്ടുകല്ലിന്റെ ചുവട്ടിൽ ഇരുന്ന് ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാ ഫാത്തിമ റളിയല്ലാഹു തആലാർഗയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാ യബികീകി യാ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫാത്തിമ എന്തേ പൊന്നുമോളെ കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടമായ ഫാത്തിമ റളിയല്ലാഹു തആലാർഗയോട് കരയുന്നത് എന്തിനെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, വാപ്പാ അടുക്കളയ്ക്കകത്ത് കിടന്ന് ജോലി ചെയ്ത് എന്റെ കൈ രണ്ടും പൊട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് അടുക്കളയ്ക്കകത്ത് കിടന്ന് ജോലി ചെയ്തിട്ട് അല്ലാഹുവേ ആട്ടുകല്ല് പിടിച്ചിട്ട് ഗോതമ്പ് പൊടിച്ച് കല്ല് പിടിച്ചിട്ട് എന്റെ കൈ രണ്ടും പൊട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പൊന്നുമോള് പരാതി പറയുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് പൊന്നുമോള് പരാതി പറയുകയാ, ഈ പാതിരാത്രി കടന്നു വന്നവര് നമ്മുടെ ഭാര്യമാരും ഇങ്ങനെയല്ലേ, നമ്മുടെ മക്കളും ഇങ്ങനെയല്ലേ? എന്റെ പ്രിയമുള്ളവര് ഭർത്താവിന് ഖിദ്മത്ത് ചെയ്തു കൊടുക്കുമ്പോ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോ തുണി കഴുകി കൊടുക്കുമ്പോ പരാതി പറയുന്ന പെണ്ണ് അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നുമോൾക്ക് ഒരു ഉപദേശം കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമ റളിയല്ലാഹു തആലാർഗയുടെ കയ്യിൽ പിടിച്ച് മാറ്റി നിർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂല് മാറ്റി നിർത്തിയിട്ട് ഒരു ഉപദേശം കൊടുത്തു. എന്തേ ഉപദേശം എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ ഭർത്താവിനെ ഖിദ്മത്ത് ചെയ്താ കിട്ടുന്ന പ്രതിഫലം അറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞ് ഭർത്താവിനെ മാനസികമായി പീഡിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നുമോളെ അടുത്ത് വിളിച്ചിട്ട് അവിടെന്ന് പറയുന്നു, ഫാത്തിമ എന്റെ പ്രിയമുള്ള പെങ്ങള്, നിന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയുമോ? നിന്റെ ഭർത്താവ് 1 കിലോ അരി വാങ്ങി നിന്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് എനിക്കും എന്റെ മക്കൾക്കും ഭക്ഷണം വെച്ച് തരാ പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോ അത് കൊണ്ടുപോയി അടുക്കളയ്ക്കകത്ത് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി നിങ്ങളുടെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ നിങ്ങളുടെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പെണ്ണ് നിന്റെ ഭർത്താവിന്റെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ടുവച്ചു. ആ മനുഷ്യനാ ഭക്ഷണം വാരി കടിക്കുമ്പോ അതിലെ ഓരോ മണിയുണ്ടല്ലോ, ഓരോ അരിയുണ്ടല്ലോ, അതിനു പകരം അല്ലാഹു നിനക്കൊരു നന്മ എഴുതുമെന്ന് റസൂലുള്ളാഹി.